ആരംഭിച്ചു അതിന്റെ തൽസമയ സംപ്രേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട് അതിലേക്ക് സി എഫ് 2001 എ കെ ആന്റണി മന്ത്രിസഭയിലും തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും രജിസ്ട്രേഷൻ ഗ്രാമവികസനം ഖാദി വകുപ്പുകളുടെ ചുമതല വഹിച്ചു സൗമ്യനും എളിമയും വിനയവും കൈമുതലാക്കിയ വ്യക്തിയുമായിരുന്നു സി എഫ് ചങ്ങനാശേരിക്കാരുടെ ബേബി സാറായിരുന്നു സാധാരണക്കാരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും അനുകമ്പയോടെ അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും ചെയ്തിരുന്ന അദ്ദേഹം വ്യക്തിത്വത്തിൽ വളരെ മിതത്വം പാലിച്ചിരുന്നു ഏത് സമയത്തും സമീപിക്കാവുന്ന ജനകീയനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു സി എഫ് തോമസ് നിശബ്ദവും നിസ്വാർത്ഥവുമായ പൊതുപ്രവർത്തനത്തിലൂടെ കർമ്മനിരതനായ അദ്ദേഹം ചങ്ങനാശ്ശേരിയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് വഹിച്ചത് വിനയപൂർവമായ പെരുമാറ്റവും ലാളിത്യമാർന്ന ജീവിതവും കൊണ്ട് ഏവരുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയെയും കർമ്മനിരതവും സംശുദ്ധവുമായ രാഷ്ട്രീയ ജീവിതത്തിലൂടെ മാതൃകാപരമായ പൊതുപ്രവർത്തനം നടത്തിയ ഒരു നേതാവിനെയുമാണ് സി എഫ് തോമസിൻ്റെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത് പ്രണബ് കുമാർ മുഖർജി ഭാരതത്തിൻ്റെ മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി 2020 ആഗസ്റ്റ് 31 അന്തരിച്ചു രാഷ്ട്രതന്ത്രജ്ഞനായും ഭരണാധികാരിയായും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രണബ് മുഖർജി 1935 ഡിസംബർ 11 ബംഗാളിലെ മെറാത്തി ഗ്രാമത്തിൽ ജനിച്ചു കൊൽക്കത്ത സർവകലാശാലയിൽ നിന്നും ചരിത്രം രാഷ്ട്രമീമാംസ നിയമം എന്നീ വിഷയങ്ങളിൽ ബിരുദം നേടിയ അദ്ദേഹം തുടക്കത്തിൽ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു പിന്നീട് വിദ്യാനഗർ കോളേജിൽ അധ്യാപകനായി രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപ് കുറച്ചുനാൾ പത്രപ്രവർത്തന രംഗത്തും പ്രവർത്തിച്ചിരുന്നു ബംഗ്ലാ കോൺഗ്രസിലൂടെയായിരുന്നു പ്രണബ് മുഖർജിയുടെ രാഷ്ട്രീയ പ്രവേശനം 1969 മിഡ്നാപൂർ തെരഞ്ഞെടുപ്പിൽ മികച്ച സംഘടനാ പാഠവും പ്രകടിപ്പിച്ച അദ്ദേഹത്തെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയാണുണ്ടായത് 1969 രാജ്യസഭാംഗമായി 1973 കേന്ദ്ര വ്യവസായ സഹമന്ത്രിയായും പിന്നീട് ധനമന്ത്രിയായും ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിൽ അദ്ദേഹം പ്രവർത്തിച്ചു ഇക്കാലയളവിൽ കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെച്ച അദ്ദേഹം അക്കാലത്ത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയ രൂപീകരണത്തിൻ്റെ മുഖ്യ സൂത്രധാരനായിരുന്നു കോൺഗ്രസ് പാർട്ടിയുമായുള്ള ഭിന്നതയെ തുടർന്ന് 1986 രാഷ്ട്രീയ സമാജ്വാദി കോൺഗ്രസ് എന്ന പാർട്ടി രൂപീകരിച്ചെങ്കിലും പിന്നീട് കോൺഗ്രസിലേക്ക് മടങ്ങി വന്നു 1991 മുതൽ 96 വരെ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിച്ചു 69 മുതൽ 2004 വരെയുള്ള കാലയളവിൽ 5 തവണ രാജ്യസഭാംഗമായിരുന്ന അദ്ദേഹം 2004 പശ്ചിമബംഗാളിലെ ജംഗിപൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു 2004 മുതൽ 2012 വരെയുള്ള കാലയളവിൽ വിവിധ മന്ത്രിസഭകളിൽ ധനകാര്യം പ്രതിരോധം വിദേശകാര്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തു ഇൻഡോ യു എസ് ആണവ കരാർ ഒപ്പുവെച്ചത് പ്രണബ് മുഖർജി വിദേശകാര്യമന്ത്രിയായിരിക്കുമ്പോഴാണ് IMF ലോകബാങ്ക് ADB എന്നിവയുടെ ഭരണനിർവഹണ സമിതിയിൽ അദ്ദേഹം അംഗമായിരുന്നിട്ടുണ്ട് അരനൂറ്റാണ്ട് കാലത്തെ പൊതുജീവിതത്തിനുടമയായ പ്രണബ് മുഖർജി 2012 ഭാരതത്തിൻ്റെ 13-ാമത് രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു രാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം രാഷ്ട്രീയ കക്ഷിഭേദമന്യേ പിന്തുണയ്ക്കപ്പെട്ടു ആ പദവിയുടെ യശസ് ഉയർത്തുന്ന തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് മിതഭാഷിയായ അദ്ദേഹം ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും രാഷ്ട്രീയത്തിന് അതീതമായി ഭരണഘടനാധിഷ്ഠിതമായ ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊണ്ട് മാതൃക കാട്ടിയിരുന്നു 2008 പത്മവിഭൂഷണും 2019 ഭാരതരത്നവും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു രാഷ്ട്രപതിയായിരിക്കെ കേരളത്തിലെ നിയമനിർമ്മാണ സഭയുടെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് 2012 ഒക്ടോബർ 30 അദ്ദേഹം സഭാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയുണ്ടായി തുടർന്ന് നിയമസഭാ സമുച്ചയം പരിസ്ഥിതി സൗഹൃദമാക്കുന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം നിയമസഭാംഗണത്തിൽ ഊതുവൃക്ഷത്തെ നടുകയും ചെയ്തിരുന്നു അദ്ദേഹത്തെ സന്ദർശിക്കാൻ ഒരവസരം ലഭിച്ചപ്പോൾ ഉണ്ടായ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം ഇവിടെ കൗതുകത്തോടുകൂടി ഞാൻ സമ്മാനിച്ച പുസ്തകത്തെക്കുറിച്ച് ആരായുകയുണ്ടായി ആ പുസ്തകം അസുരവംശത്തെക്കുറിച്ചുള്ളൊരു പുസ്തകമായിരുന്നു അദ്ദേഹം ഒന്നും അറിയാത്ത ഒരാളെ പോലെ അസുരവംശവുമായിട്ടും ഓണവുമായിട്ടുമുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചു ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒരു കുട്ടിയെപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി നിങ്ങളിരിക്കൂ ഞാൻ വിശദീകരിക്കാം അസുരവംശത്തിൻ്റെ വാസ്തുവിദ്യയിലെ ചരിത്രത്തെക്കുറിച്ചും ഇന്ത്യയിലെ ഒരേ ഒരു സമൂഹം മാത്രമാണ് അസുരവംശത്തെ ഓർമ്മിച്ചുകൊണ്ട് ഒരു ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും പറഞ്ഞുകൊണ്ട് കേരളം മഹാബലിയെ ആദരിക്കുന്നതിൻ്റെ
ചരിത്രപരമായ സാമൂഹികപരമായ പ്രാധാന്യം അദ്ദേഹം വളരെയധികം ആഴത്തിൽ വിശദീകരിക്കുകയുണ്ടായി. ഏത് വിഷയത്തെ സംബന്ധിച്ചും ഒരു സർവവിജ്ഞാനകോശത്തെ പോലെ അദ്ദേഹത്തിന് പെരുമാറാൻ കഴിയുമായിരുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് എനിക്കന്ന് അത് അനുഭവപ്പെട്ടു. ഒരു സാധാരണക്കാരനായി ജനിച്ച പ്രണബ് മുഖർജി അരനൂറ്റാണ്ട് കാലത്തെ സംശുദ്ധവും മികവുറ്റതുമായ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടെ ഉന്നതമായ നിരവധി പദവികൾ അലങ്കരിച്ചു. പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിലുള്ള അസാമാന്യമായ വൈഭവവും സംഘടനാ പാഠവും ഉന്നതമായ പദവികളിലേക്കുള്ള പടവുകൾ അദ്ദേഹത്തിന് അനായാസമാക്കി. എഴുത്തുകാരൻ, വാഗ്മി, രാഷ്ട്രതന്ത്രജ്ഞൻ എന്നീ നിലകളിലും പ്രശോഭിച്ച ജ്ഞാനവൃദ്ധനായ ഒരു കർമ്മയോഗിയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ മുഖമായിരുന്ന, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പകരം വയ്ക്കാനാകാത്ത സാന്നിധ്യമായിരുന്ന ഈ മനീഷിയുടെ നിര്യാണത്തോടെ അതുല്യനായ ഒരു നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. എം ഉമ്മറിന്റെ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കുമെന്ന് സ്പീക്കർ വ്യക്തമാക്കിയിരുന്നു. സ്പീക്കറെ മാറ്റണം എന്ന കാര്യത്തിലുള്ള പ്രമേയമാണ് ഒരുപക്ഷേ ഇന്ന് ചർച്ചയ്ക്കെടുക്കുക. അത് നേരത്തെ സ്പീക്കർ സമ്മതിച്ച കാര്യവുമാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരുപക്ഷേ ഇന്ന് ഉണ്ടായേക്കാം. നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. തിരുവനന്തപുരത്ത് സ്വകാര്യ സ്കൂൾ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു. വേതനം ലഭിക്കാത്തതിനെ തുടർന്നാണ് ജീവൻ ഒടുക്കിയതെന്നാണ് സൂചന. സ്കൂൾ ബസ് ഡ്രൈവറായിരുന്ന ശ്രീകുമാറാണ് ആത്മഹത്യ ചെയ്തത്. ശമ്പളം ആവശ്യപ്പെട്ട് ജീവനക്കാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമരത്തിലായിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഈ ശമ്പളം നൽകാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറായിരുന്നില്ലേ ജീവനക്കാർക്ക്? എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ കുറച്ച് ഏകദേശം 5 മാസത്തോളമായി ചമ്പക സ്കൂളിൽ, തിരുവനന്തപുരം ഇടവക്കോട്ടുള്ള ചമ്പക സ്കൂളിൽ ജീവനക്കാർ സമരത്തിലാണ്. ഏകദേശം 40-ലധികം പേരെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഇതിനെതിരെ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം, ഈ മരിച്ചയാൾ ഈ സ്കൂളിലെ ഡ്രൈവറായിരുന്നു. ഇദ്ദേഹം ഇന്ന് രാവിലെ ഏകദേശം 8 മണിയോടുകൂടി ഇവിടെ എത്തി ഓട്ടോയിലെത്തുകയായിരുന്നു. അദ്ദേഹം തൊട്ട് സമീപത്തിന് മരുദൂറാണ് വീട്. അദ്ദേഹം ഓട്ടോയിലെത്തി സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴിയിലെത്തിയ ശേഷം ഇവിടെ വെച്ച് സ്വയം പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തുകയായിരുന്നു. അദ്ദേഹം ഈ രീതിയിൽ, അതായത് വളരെ ദാരുണമായ മരണമാണ് സംഭവിച്ചത്. ഉടൻ തന്നെ പോലീസ് എത്തി, പക്ഷേ അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല. കാരണം ഫയർഫോഴ്സ് എല്ലാം എത്തി വെള്ളം അടിച്ചെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല. ഇത്തരത്തിൽ ശ്രീകുമാർ ഡ്രൈവറായി കുറേ കാലങ്ങളായി ഇവിടെ ജോലി ചെയ്ത് വന്നിരുന്നു. എന്നിട്ടും ഇത്തരത്തിൽ ജീവിക്കാൻ പ്രയാസമായ സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും ഇദ്ദേഹത്തോടൊപ്പം സമരം ചെയ്ത കുറച്ചുപേർ നമ്മുടെ ഒപ്പം ഉണ്ട്. ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കാൻ ശ്രീകുമാർ നിങ്ങളോടൊപ്പം സമരം ചെയ്യുക സമരത്തിലായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ഏതാണ്ട് 5 മാസമായി. ഞങ്ങൾക്ക് ശമ്പളവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ പട്ടിണിയുടെ അവസ്ഥയിലായിരുന്നു. ഞങ്ങൾ പല പ്രാവശ്യം ലേബറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ലേബർ ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ഏജൻസി വെച്ച് ജോലി ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുകയും ഞങ്ങളെപ്പോലുള്ള ഈ 10-61 പേരെ ഇവർ ഔട്ട്സോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരുടെ ആർക്കും ജോലിയും തന്നില്ല. ഡ്രൈവറായിരുന്നു. ഇപ്പോൾ 16 വർഷമായി പുള്ളി ഇവിടെ ഉണ്ടായിരുന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഇത് പല പ്രാവശ്യം മാനേജ്മെൻറ്റിനോടും ചർച്ച നടന്ന ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ഞങ്ങളെ ഈ ശമ്പളം വെട്ടി കുറച്ച് ആപ്പാടെ മാനസികമായിട്ട് എല്ലാവരും ബുദ്ധിമുട്ടല്ലായി. കോവിഡ് കാലത്ത് സംസ്ഥാന ഗവൺമെൻറ്റും സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആരെയും ശമ്പളം കട്ട് ചെയ്യാൻ പാടില്ല, അവർ തൊഴിൽ നഷ്ടപ്പെടുത്താൻ പാടില്ല, അവരെ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് പോലും ഈ മാനേജ്മെൻറ്റ് അതനുസരിക്കാതെ മൊത്തം പേരെയും പിരിച്ചുവിടുകയും പുറത്താക്കിയിട്ട് അവർ ഈ 60 വയസ്സിന് മുകളിലുള്ളവരെ വെച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു സമ്പ്രദായം വന്നു. അപ്പോൾ അതിൽ ഇന്ന് മനം നൊന്താണ് പുള്ളി ഇത് ചെയ്തിരിക്കുന്നത്. ശ്രീകുമാർ വീട് അടുത്ത് തന്നെയാണ് ഇപ്പം താമസിക്കുന്നത്. എത്ര മക്കളും? എല്ലാം 2 പെൺമക്കളാണ്. ഒരാളുടെ കല്യാണം കഴിഞ്ഞു, ഒരാൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുക. ഓട്ടോ അദ്ദേഹത്തിന്റെ? ഓട്ടോ അദ്ദേഹത്തിന്റെ. ഇതിനുശേഷം ഓട്ടോ ഓടി ജീവിക്കുന്നു? അല്ല, ഇതിപ്പം ഓണേഴ്സ് വണ്ടിയാണ്, അല്ലാതെ ഇതുകൊണ്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. വേറെ വരുമാനം ഒന്നുമില്ല. ഈ സ്കൂളിന്റെ വരുമാനം കൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇത് ഇതുപോലെ ബാക്കി 16 വർഷമായി ജോലിക്കാരനായിരുന്നു. ഇവിടുത്തെ സ്ഥിര ജീവനക്കാരനായിരുന്നു. നോട്ടീസ് അവർ, ഞങ്ങൾ ഈ ശമ്പളം ആദ്യം 30% കട്ട് ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ 50% അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ശമ്പളം തരൂല എന്നുള്ള അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ നിയമപരമായിട്ട് ലേബറിനെയും മറ്റുള്ളവരെയും സമീപിച്ചു. അപ്പോൾ അതിന് ചർച്ച നടന്നു. പക്ഷേ ചർച്ച നടന്നപ്പോഴത്തേക്ക് ഇവരെല്ലാവരെയും മൊത്തത്തോടുകൂടി പിരിച്ചുവിട്ടു. അവർ മൊത്തത്തോടെ പിരിച്ചുവിട്ടു എല്ലാവരെയും, ഈ നോൺ ടീച്ചിങ് സ്റ്റാഫുകളെ മൊത്തം പിരിച്ചുവിട്ടു. അപ്പോൾ പിരിച്ചുവിട്ടിട്ട് ലേബറിൽ പല പ്രാവശ്യം ചർച്ച നടന്നു. ഞങ്ങൾ ഇവിടെ ഇപ്പോൾ റിലേ സമരം തുടങ്ങിയിട്ട് ഏതാണ്ട് 1.5 മാസത്തിൽ കൂടുതലായി. അപ്പോൾ ഇതിനിടയ്ക്ക് ഇന്നലെ ഞങ്ങൾ കഴിഞ്ഞ ലേബറിലെ ചർച്ചയിൽ മൊത്തം പേരെ ഔട്ട്സോഴ്സ് ചെയ്തു. ഈ ഔട്ട്സോഴ്സ് ചെയ്യണവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് അവർ ചെയ്തത് പുറത്തുനിന്നുള്ള സ്റ്റാഫുകളെ വെച്ചിട്ടാണ് ജോലി ചെയ്യിപ്പിച്ചത്.
അതില് പുള്ളി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് മനം നൊന്തിട്ട് ഇങ്ങനെ സംഭവിച്ചു. സ്കൂളിൽ പോയതിനു ശേഷമാണ് പുറത്തിറങ്ങിയത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് സമരത്തിന് വേണ്ടി എല്ലാ ദിവസവും ഇവിടെ വരുമായിരുന്നു. രഞ്ജിത്ത്, ഇതാണ് അവസ്ഥ, ഇതാണ് പശ്ചാത്തലം. അദ്ദേഹം കഴിഞ്ഞ ഏകദേശം 16 വർഷത്തോളം സ്കൂളിലെ ജീവനക്കാരായിരുന്നു, സ്ഥിരം ജീവനക്കാരായിരുന്നു. കഴിഞ്ഞ 5 മാസം മുൻപാണ് അദ്ദേഹത്തെ പിരിച്ചുവിട്ടത്. അതിന് നോട്ടീസ് നൽകി പിരിച്ചുവിട്ടു. അതിനുശേഷം പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി. ചർച്ചകളിലൊന്നും ഒരു പരിഹാരവും ഉണ്ടായില്ല. ഒടുവിലാണ് സമരവുമായി അവർ മുന്നോട്ട് പോയത്. ഈ സമരത്തിലും തീരുമാനമാകാതെ അല്ലെങ്കിൽ സമരം മറികടന്നുകൊണ്ട് സ്കൂളിൽ ഇത്തരത്തിൽ ജീവനക്കാരെ, നോൺ ടീച്ചിങ് സ്റ്റാഫ്, അതായത് ഡ്രൈവർ, മറ്റ് ജോലികൾ എല്ലാവരെയും ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് എത്തി. അതേ തുടർന്നാണ് അദ്ദേഹം ഇന്ന് രാവിലെ സ്കൂളിൻ്റെ മുന്നിലെത്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം ഓട്ടോയിൽ തന്നെ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എന്തായാലും ദാരുണ സംഭവമാണ്. നിരവധി ഈ സംഭവം അറിഞ്ഞുകൊണ്ട് നിരവധി നാട്ടുകാരും കൂടാതെ ഈ സമരക്കാരും, അതായത് നിങ്ങളെല്ലാം ജോലിക്കാർ തന്നെയാണോ? ഈ സംഭവം 4 മാസമായിട്ട് ഞങ്ങൾക്ക് ശമ്പളമില്ല. എല്ലാ വീടുകളും പട്ടിണിയാണ്. ഞങ്ങളിവിടെ പട്ടിണി സമരം നടത്തുകയായിരുന്നു. അപ്പം ഇവർ ഒരു രീതിയിൽ ഒതുങ്ങാതെ വന്ന് അങ്ങനെയാണ് പുള്ളി ചെയ്തത്. സ്ഥിരമായിട്ടുള്ള ജോലിക്കാരെ എല്ലാവരെയും സ്ഥിരമായിട്ട് തന്നെ നിർത്തണമെന്ന് പറഞ്ഞാൽ അവരത് ചെയ്യൂല, പിരിച്ചുവിട്ട് അവർക്ക് നഷ്ടമാണ് എന്നുള്ള രീതിയിലാണ് അവരത് പറഞ്ഞിരുന്നത്. ജോലി തുറന്നപ്പോൾ ഇന്ന് നിങ്ങൾ ആരും ജോലി ഇല്ല ഇല്ല ആരും കേട്ടില്ല. ആരെയും വിളിച്ചതും കേട്ടില്ല. കുറച്ച് പേരെടുത്ത് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് വണ്ടി ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഓക്കെ. രഞ്ജിത്ത്, ഇതാണ് എന്തായാലും ദാരുണ സംഭവമാണ്. സമരവുമായി ബന്ധപ്പെട്ട് ഒരു നിരവധി തവണ ചർച്ചകളെല്ലാം നടത്തിയെങ്കിൽ പോലും ചർച്ചയ്ക്ക്, അതായത് ഉമേഷ, ഇവർ ഈ സ്കൂള് ഈ കോവിഡിനെ തുടർന്ന് പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ നിരവധി ജീവനക്കാർക്ക് ജോലി നഷ്ടമായി എന്നാണോ, അല്ലെങ്കിൽ ഈ ഉള്ള ജീവനക്കാർ കൃത്യമായ ശമ്പളം കൊടുക്കുന്നില്ല, അങ്ങനെ എത്ര പേർ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്? ഇവർ സമരരംഗത്തായിരുന്നു മാസങ്ങളായി. ഇവർ കഴിഞ്ഞ 1.5 മാസമായി സമരരംഗത്തായിരുന്നു. നിങ്ങൾ എത്ര ജീവനക്കാരുണ്ടായിരുന്നു? 61. എന്തൊക്കെ ജോലിക്കാർ? ഡ്രൈവർ, കണ്ടക്ടർ, ചേച്ചിമാര്, ക്ലീനിംഗ് സ്റ്റാഫ്. ഓക്കെ, നിങ്ങളെല്ലാം ഇവിടെ ജോലി ചെയ്തിരുന്ന ആൾക്കാരാണോ? എല്ലാവരും പിരിച്ചുവിട്ടു. എത്ര കാലമായി ഇവിടെ ജോലി ചെയ്തിരുന്ന? 13 വർഷമായി ഞാൻ തുടക്കാറിയിട്ട്. ഞാൻ 18 വർഷമായി. ഒരു ആനുകൂല്യമോ ഒന്നും തരാതെ പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടു. നമ്മളെ പിരിച്ചുവിട്ടുകൊണ്ട് നോട്ടീസായി. നിങ്ങളെല്ലാം അവർക്ക് ആവശ്യമില്ല, അവര് വെളിയിൽ പുറത്തു കൊടുത്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പിരിച്ചു. ഔട്ട്സോഴ്സ് ചെയ്തു. മറ്റു ആനുകൂല്യങ്ങളൊന്നും തന്നില്ല? ഇതുവരെ ഒന്നും തന്നിട്ടില്ല. നിയമപരമായിട്ട് ഒന്നും തന്നിട്ടില്ല. നമ്മള് ചേച്ചി എത്ര കാലം? 14 വർഷം. സ്ഥിരം ജീവനക്കാരിയായിരുന്നു. എന്നിട്ട് ഒരു ആനുകൂല്യം? ഒരു പ്രതീക്ഷയില്ല. നമ്മളെ വരണ്ടെന്ന് പറഞ്ഞ് നോട്ടീസായി. നമുക്കൊരു നിവർത്തിയില്ല. കടവാണ്, ലോണും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. അതായത് കഴിഞ്ഞ 5 മാസം മുൻപ് ഇത്തരത്തിൽ ആദ്യം ശമ്പളം വെട്ടിക്കുറച്ചു. അതിനുശേഷം പിരിച്ചുവിട്ട ശേഷം അതെ 2 ദിവസത്തിനകത്ത് ഒത്തിയുറപ്പാക്കി. അദ്ദേഹം വന്ന് ഒത്തിയുറപ്പാക്കിയാണ്. 2 ദിവസത്തിനകത്ത് കയറ്റാന്ന് പറഞ്ഞാണ്. എന്നിട്ട് അദ്ദേഹം മുങ്ങി. രഞ്ജിത്ത്, ഇതാണ് അവസ്ഥ. അതായത് പോലീസ് ഉദ്യോഗസ്ഥരുടെയും തൊഴിലുവകുപ്പിന്റെയും എല്ലാം സാന്നിധ്യത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു പലതവണ. ഒരു പലതവണ അതെ അതെ ശരിക്കും പറഞ്ഞു. ഇവരെല്ലാരും കൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഇത്രയും ഇനി ഞങ്ങളൊക്കെ എവിടെ പോയാണ് ജോലി ചെയ്യാൻ? ഈ 10, 50, 50, 45 വയസ്സായവർ ഇനി എവിടെ പോയി ജോലി ചെയ്യും? ഈ നല്ല ജീവിതം, നല്ല സമയം മൊത്തം ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ച. രാവിലെ 6:30, 7 മണിക്ക് കയറി കഴിഞ്ഞാല് വൈകുന്നേരം 5 മണിയാവും. എത്ര വർഷമായി ചേച്ചി? ആ വർഷം കൂടി പറഞ്ഞു കൊടു. 13 വർഷം കഴിഞ്ഞത് അടുത്ത 14-ാമത്. എന്തായാലും വളരെ വിഷമിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. ഇത്തരത്തിൽ ഒരാൾ ജോലി പോവുകയും ജീവിക്കാൻ മറ്റു വഴികളില്ലാതെ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം പല ഘട്ടത്തിൽ പോലീസിൻ്റെയും തൊഴിലുവകുപ്പിൻ്റെയും എല്ലാ നേതൃത്വത്തിൽ പലതവണ സമരം പരിഹരിക്കാനും ഇവർക്ക് മാന്യമായ നഷ്ടപരിഹാരം നൽകാനുമുള്ള ചർച്ചകൾ നടന്നു. പക്ഷെ അവയൊന്നും പ്രാവർത്തികമായില്ല, അല്ലെങ്കിൽ അത് നടപ്പായില്ല. ഒടുവിൽ ഒരാളുടെ മരണം സംഭവിച്ചിരിക്കുന്നു. എന്തായാലും പോലീസുണ്ട് ഇവിടെ. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. മറ്റ് എല്ലാവരും എല്ലാ ദിവസവും രാവിലെ ഇവിടെ എല്ലാം എത്തുന്നതാണ്. പുറത്ത് സമരപ്പന്തൽ, അതായത് ഈ വരുന്ന റോഡിൻ്റെ ഏറ്റവും പുറത്താണ് സമരപ്പന്തൽ ഉള്ളത്. അവിടെയായിരുന്നു സമരപ്പന്തൽ അവർ കഴിഞ്ഞിരുന്നതും. എന്തായാലും ഒരാളുടെ മരണം, ഇവിടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ആളാണ്. 42 വയസ്സുള്ള 42 അല്ലേ? എത്ര വയസ്സായിരുന്നു പുള്ളിക്ക്? 50 വയസ്സ്. 50 വയസ്സ്.
പ്രായമുള്ള ഒരാളാണ്, രണ്ട് പെൺമക്കളുണ്ട്. എന്തായാലും 17 വർഷത്തിലധികം ഈ സ്കൂളിന് വേണ്ടി സേവനമനുഷ്ഠിച്ച ആളാണ്. സ്ഥിരം ജീവനക്കാരനായിരുന്നു. ഒരു നോട്ടീസ് പോലും നൽകാ ഇത്തരത്തിൽ കൃത്യമായ നഷ്ടപരിഹാരം പോലും നൽകാതെ പിരിച്ചുവിട്ടു എന്നുള്ളതാണ് എന്തായാലും ഈ സമരക്കാരിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്തായാലും ദാരുണമായ സംഭവമാണ് ഒരാളുടെ മരണത്തിൽ ഈ ഒരു സംഭവം, അല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റിൻ്റെ ഒരു ദാക്ഷിണ്യം അല്ലെങ്കിൽ ദയയില്ലാതെ ഉള്ള പ്രവർത്തനത്തിനെ തുടർന്നൊരു ആൾ മരിച്ചിരിക്കുന്നു. രഞ്ജിത്ത്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് സ്വകാര്യ സ്കൂളിലെ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു. ശമ്പളം ലഭിച്ചിരുന്നില്ല, സാമ്പത്തിക പ്രശ്നത്തിലായിരുന്നു, തുടർന്നാണ് ആത്മഹത്യയിലേക്ക് കാര്യങ്ങളെത്തിയത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. കോവിഡ് വാക്സിനേഷന് മുന്നോടിയായി പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഓൺലൈൻ വഴിയാണ് യോഗം. വാക്സിനേഷൻ ശനിയാഴ്ച ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ 30 കോടി പേർക്ക് വാക്സിൻ നൽകും. സംസ്ഥാനങ്ങളുടെ ഒരുക്കങ്ങൾ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ വിശദീകരിക്കും. കേന്ദ്ര നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി പങ്കുവയ്ക്കും. 3 ദിവസത്തിനുള്ളിൽ പ്രധാന ഹബ്ബുകളിലേക്കുള്ള വാക്സിൻ വിതരണം പൂർത്തിയാക്കുമെന്നാണ് സൂചന. പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഡൽഹി, കർണാൽ, കൊൽക്കത്ത, ഹൈദരാബാദ്, ചെന്നൈ എന്നീ പ്രധാന ഹബ്ബുകളിലേക്കാണ് മരുന്ന് എത്തിക്കുക. ദുർഘടമായ സ്ഥലങ്ങളിലെ സ്റ്റേഷനുകളിൽ വാക്സിൻ എത്തിക്കുന്നതിന് സൈന്യത്തിന്റെ സഹായം ഉപയോഗപ്പെടുത്തും. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർ, കോവിഡ് മുന്നണി പോരാളികൾ എന്നിവർ ഉൾപ്പെടെ 30 കോടി പേർക്ക് വാക്സിൻ നൽകാനാണ് തീരുമാനം. ഇതിൽ 1 കോടി ആരോഗ്യ പ്രവർത്തകരും 2 കോടി കോവിഡ് മുന്നണി പോരാളികളും മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടും. ഇവർക്ക് ശേഷം 50 വയസ്സിന് മുകളിൽ പ്രായമായവരെയും 50 വയസ്സിൽ താഴെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെയും പരിഗണിക്കും. ന്യൂസ് 18 ഡൽഹി. കോവിഡ് സാഹചര്യം വിലയിരുത്താൻ സംസ്ഥാനത്തെത്തിയ കേന്ദ്ര സംഘം ഇന്ന് ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തും. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്താണ് ചർച്ച. തുടർന്ന് ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും. സംഘം നേരത്തെ കോട്ടയം, ആലപ്പുഴ ജില്ലകൾ സന്ദർശിച്ചിരുന്നു. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം ഉയരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സംഘത്തിന്റെ വരവ്. സംസ്ഥാനത്ത് വാക്സിൻ എന്ന് ലഭിക്കുമെന്ന കാര്യവും ഇന്നറിയാം. പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ ഇക്കാര്യം അറിയിക്കും. ഇനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF സീറ്റ് വിഭജന ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ കൂടുതൽ സീറ്റ് ആവശ്യമുന്നയിക്കുമെന്നാണ് സൂചന. PC ജോർജിന്റെ UDF പ്രവേശന കാര്യത്തിലും ഇന്ന് തീരുമാനമറിയാം. TG സജിത്ത് വിവരങ്ങൾ നൽകും. സജിത്ത്, നിരവധിയായ കാര്യങ്ങളിൽ പ്രശ്നപരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ അത്തരത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. ഒപ്പം PC ജോർജിന്റെ പ്രവേശനമുണ്ട്. എന്താകും UDF യോഗത്തിലെ പ്രധാനമായും ഉയരാൻ പോകുന്ന ആവശ്യങ്ങളും അതിനുള്ള പോംവഴികളും? രഞ്ജിത്ത്, UDF ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിലാണ് അടിയന്തരമായി യോഗങ്ങൾ ചേർന്ന് പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. കാരണം സംസ്ഥാന ഭരണത്തിൽ തിരിച്ചെത്താൻ പതിവ് തന്ത്രങ്ങളൊന്നും പോരാ ഇത്തവണ എന്ന തിരിച്ചറിവ് UDF നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുന്നണിയിൽ സീറ്റ് വിഭജന ചർച്ചകൾ പലപ്പോഴും വെല്ലുവിളി ഉണ്ടാക്കാറുണ്ട്. അത് മുന്നിൽ കണ്ട് 1 മാസം സമയമെടുത്തുകൊണ്ട് ഈ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് UDF യോഗം ചേരുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് UDF യോഗം നടക്കും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ കേരള കോൺഗ്രസിലെ ജോസ് വിഭാഗം, SJD ഈ 2 പാർട്ടികൾ UDF വിട്ടുപോയി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച്. സ്വാഭാവികമായും ഏകദേശം 10 സീറ്റിലധികം. സയ്യിദ്, കേൾക്കാമോ? ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാകും. സയ്യിദിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. UDFന്റെ സീറ്റ് വിഭജന ചർച്ചകൾ ഇന്ന് ആരംഭിക്കുകയാണ് എന്ന് മനസ്സിലാകുന്നു. മുസ്ലിം ലീഗിന്റെ ആവശ്യം UDFന് മുന്നിലുണ്ട്, കോൺഗ്രസിന് മുന്നിലുണ്ട്, സീറ്റുകൾ കൂടുതൽ വേണമെന്ന കാര്യത്തിൽ. ഒപ്പം PC ജോർജിന്റെ പ്രവേശനം, PC തോമസ് അടക്കമുള്ളവർ UDFലേക്ക് പ്രവേശിക്കാൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സയ്യിദ്, തുടരാം. രഞ്ജിത്ത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നിർണായകമായ ചർച്ചകൾക്കാണ് ഇന്ന് UDF തുടക്കമെടുത്തത്. കാരണം 1 മാസം എടുത്തുകൊണ്ട് ഈ ചർച്ചകൾ പൂർത്തിയാക്കിയാണ് ലക്ഷ്യം. നേരത്തെ നിന്ന് വ്യത്യസ്തമായി ജോസ് കെ മാണി വിഭാഗം, അതുപോലെ SJD കൈ മുന്നണി വിട്ടുപോയതോടെ ഒഴിവ് വരുന്ന ഏകദേശം 12 സീറ്റുകളുണ്ട്. ഈ സീറ്റുകൾ പുതിയതായി വീതം വെക്കേണ്ടതുണ്ട്. ഇതിന് ഘടകകക്ഷികൾ അവകാശവാദം ഉന്നയിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും മുസ്ലിം ലീഗ്, ഒപ്പം തന്നെ RSP, മറ്റ് ചെറുഘടകക്ഷികളൊക്കെ കൂടുതൽ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. ഇന്ന് ഉയരുന്ന മുന്നണി ചർച്ചകളിലൊക്കെ പ്രാഥമികമായി തന്നെ തങ്ങളുടെ പാർട്ടികളുടെ നിലപാട് ഇവർ മുന്നോട്ട് വയ്ക്കും. ഇതാണ് ഇന്നത്തെ UDF യോഗത്തിൽ പ്രധാനമായി ചർച്ച നടക്കാൻ സാധ്യത. മറ്റ് 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്നത്തെ UDF യോഗത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിലൊന്ന്, PC ജോർജിന്റെ UDF പ്രവേശനം സാധ്യമാകുമോ? കാരണം പ്രാദേശികമായി വലിയ എതിർപ്പ് PC ജോർജ് നേരിടുന്നുണ്ട്. ഈ ആറ്റുപേട്ടയിലടക്കം വലിയ എതിർപ്പുകളുണ്ട്. സ്വാഭാവികമായും അത് ഇന്നത്തെ മുന്നണി യോഗത്തിലേക്ക് വരുമോ? മറിച്ച് PC ജോർജിനെ മുന്നണിക്ക് പുറത്തു നിർത്തിയുള്ള ഒരു സഹകരണം എന്ന തരത്തിലേക്ക് UDF ആലോചിക്കുമോ? ഇക്കാര്യങ്ങളൊക്കെ UDF പരിഗണിക്കുന്നുണ്ട്. ഇന്നത് സംബന്ധിച്ച ചില ധാരണകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്,
ഉമ്മൻചാണ്ടിയെ മുൻനിരയിലേക്ക് കൊണ്ടുവരുക. അതിന്റെ ഭാഗമായി യു ഡി എഫ് ചെയർമാൻ സ്ഥാനം ഉമ്മൻചാണ്ടിക്ക് നൽകിക്കൊണ്ടുള്ള ഒരു നീക്കം. ഇത്തരം ചില നിർദ്ദേശങ്ങൾ യു ഡി എഫിന്റെ എല്ലാ ഘടകകക്ഷികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ മുന്നണി യോഗവും ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇത്തരം പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്ന മുന്നണി യോഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതിനു മുമ്പായി മുന്നണി യോഗത്തിന് മുമ്പായി മുസ്ലിം ലീഗ് നേതാക്കൾ പ്രത്യേക യോഗവും ചേരുന്നുണ്ട്. ശരി സൈത്ത്, യു ഡി എഫ് പ്രവേശനത്തിന് നിബന്ധന വെച്ച് പി സി ജോർജ്, പൂഞ്ഞാറിന് പുറമെ മറ്റൊരു സീറ്റും നൽകണം. പാലായിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറാണെന്നും ജോർജ് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണനുമായി പി സി ജോർജ് സംസാരിച്ചു. യു ഡി എഫിലേക്ക് ഔദ്യോഗികമായി പ്രവേശിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പി സി ജോർജ് സാറ്. സാർ, എന്താണ് പ്രതീക്ഷ ഇന്നത്തെ യു ഡി എഫ്? അതായത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യു ഡി എഫിലേക്ക് വരണം എന്ന്, ഞങ്ങളുടെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് വരണം എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പാർട്ടി കമ്മിറ്റി കൂടി കഴിഞ്ഞ് 8-ാം തീയതി ഇവിടെ തന്നെ കൂടി നമ്മൾ യു ഡി എഫിലേക്ക് ഒരു ഘടകകക്ഷിയായി പോകണം എന്ന അഭിപ്രായം തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് തന്നെ യു ഡി എഫ് പ്രവേശനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? അതൊക്കെ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടണം. അല്ലാതെ ഇപ്പം കയറിക്കോ എന്ന് പറഞ്ഞാൽ ഓടിപ്പിച്ച് ആടിക്കാരുടെ കാര്യമില്ലല്ലോ. കയറിക്കോ എന്ന് പറഞ്ഞാൽ കയറുന്ന എങ്ങനെ, ശരീരത്തിൽ വേദന ഇല്ലാതെ വലിയ തർക്കമൊന്നും ഇല്ലാതെ എങ്ങനെ കയറാം എന്നാലോചിച്ചല്ലേ കയറാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണം കുഞ്ഞാർ സീറ്റ്, യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് നമ്മൾ ജയിച്ച സീറ്റാണ്. നമ്മൾ ഒറ്റയ്ക്ക് ജയിച്ച ഒരു സീറ്റാണ് പൂഞ്ഞാർ. അപ്പോൾ പൂഞ്ഞാറിന് കാര്യത്തിൽ ആർക്കും തർക്കത്തിലും പ്രശ്നമില്ല. പിന്നെയുള്ളത് ബാക്കി സീറ്റിൻ്റെ കാര്യമാണ്. ഏതായാലും ഈ പൂഞ്ഞാർ സീറ്റ് തന്നതുകൊണ്ട് ഒത്തുതീർപ്പിന് കാര്യമില്ല. പൂഞ്ഞാർ സീറ്റ് ഇവരുടെ ഔദാര്യം ഇല്ലാതെ എന്തെങ്കിലുമുണ്ട്. ബാക്കി ഏതൊക്കെയെന്ന് ചർച്ച ചെയ്താൽ മതി. പക്ഷേ അനാവശ്യമായ അവകാശം അതൊന്നും ഉന്നയിക്കുന്ന പ്രശ്നമില്ല, അത് പാടില്ല എന്ന് പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. പാലാ സീറ്റിൽ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് എത്തും. വളരെ പച്ചയ്ക്കാൻ പറഞ്ഞേക്കാം, എൻ സി പി വിട്ട് അല്ലെ എൻ സി പി ഘടകകക്ഷി എന്ന നിലയിൽ മാണി സി കാപ്പൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പാലായി വന്നാൽ പാലായി മാണി സി കാപ്പന് പിന്തുണ കൊടുക്കും. അതാ മാണി സി കാപ്പൻ ഇല്ല നമ്മുടെ യു ഡി എഫിനൊപ്പം ഇല്ലെങ്കിൽ നിർബന്ധമായും പാലാ സീറ്റ് കേരള ജനപക്ഷത്തിന് കിട്ടണം എന്ന് മാത്രമല്ല ഞാൻ തന്നെ പാലായി മത്സരിക്കും. കാരണം അതൊരു വാശിയുടെ പ്രശ്നമാണ്. ഒരു വിട്ടുവീഴ്ചയില്ല പാലാ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ്. കാപ്പൻ ഒന്ന് നിയമസ പിന്നെ വരികയാണ്, എനിക്ക് ഉത്തരവാദിത്വം. പാല കിട്ടുകയാണെങ്കിൽ പൂഞ്ഞാറിലാരായിരിക്കും? അത് പാർട്ടി കമ്മിറ്റി കൂടി ചർച്ച ചെയ്യണം. ഒരു 5-ാം കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഇ കെ കസംകുട്ടി ചെയർമാനായിട്ട് ഒരു കമ്മിറ്റി, എസ് ഭാസ്കരപിള്ള, പിന്നെ ഷോൺ ജോർജ്, ഷൈജോ ഹസൻ യുവജനപക്ഷം, പിന്നെ പ്രൊഫസർ സെബാസ്റ്റ്യൻ, ഈ 5-ാം കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് സ്ഥാനാർത്ഥികൾ നിർത്തും. അല്ല, ഞാൻ അതിനകത്ത് നിന്ന് ഇടപെടുന്നില്ല. ഒരു ഭരണ തുടർച്ച എൽ ഡി എഫ് അവകാശപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം ആഗ്രഹമുണ്ട്. യു ഡി എഫ് എന്തായാലും സ്വാഭാവികമായി 5 വർഷത്തിന് ശേഷം യു ഡി എഫ് വരുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നു. അത് എത്രത്തോളം ഉണ്ട് ഈ ഒരു പ്രതീക്ഷ? ഈ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ഇരിക്കുന്നത് പിണറായിക്ക് എങ്ങനെ അവകാശപ്പെടാം? പക്ഷെ ഞാൻ പറയുന്നു, ഞാൻ കൂടി സഹായിച്ചു കൊണ്ടുള്ള യു ഡി എഫ് ശക്തമായി പ്രവർത്തനം നടത്തി മുന്നോട്ട് പോയാൽ 76 എം എൽ എമാരുടെ പിന്തുണയോടുകൂടി യു ഡി എഫ് അധികാരത്തിൽ വരും. കോൺഗ്രസ് എ ഐ സി സി നിശ്ചയിക്കുന്ന മുഖ്യമന്ത്രി, കോൺഗ്രസിന് മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാവും, യാതൊരു സംശയവുമില്ല. പാല ഇല്ലെങ്കിൽ, ഒരുപക്ഷെ പാല ഈ പറഞ്ഞതുപോലെ മാണി സി കാപ്പനെ പ്രതീക്ഷിച്ച് യു ഡി എഫ് ഇരിക്കുകയാണെങ്കിൽ പാലയല്ലാതെ മറ്റേ സീറ്റായിരിക്കും താല്പര്യം. കാഞ്ഞിരപ്പ് ഒരു ഇമ്പോർട്ടൻസ് കാഞ്ഞിരപ്പള്ളി. ഞാൻ പറയുന്നത് പൂഞ്ഞാർ എൻ്റെതാണ്, അതിന് ഇനി ഒരു ചർച്ച ആവശ്യമില്ല. പാല കാഞ്ഞിരപ്പള്ളിയിൽ ഒരെണ്ണം കിട്ടിയേ മതിയാവും, മനസ്സിലായില്ലേ? അത് ഏതാണെന്നുള്ളത് യു ഡി എഫ് തീരുമാനിക്കട്ടെ, അല്ലെ? പാല തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധം ഒന്നുമില്ല. പാലായോ കാഞ്ഞിരപ്പള്ളിയോ ഒരെണ്ണം വേണം, മസ്റ്റാണ്. അത് വിറ്റു ചെയ്യാൻ പറ്റില്ല. സീറ്റുകളുടെ കാര്യത്തിലാണ് ഇന്ന് ചർച്ച നടക്കേണ്ടത്. എന്തായാലും പി സി ജോർജ് ശുഭ പ്രതീക്ഷയിൽ തന്നെയാണ്. ഏതായാലും ഇന്ന് യു ഡി എഫ് യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് കരുതാം. പി സി ജോർജിൻ്റെ മുന്നണി പ്രവേശവുമായി ബന്ധപ്പെട്ട് നമുക്കത് കാത്തിരിക്കാം. അല്പസമയത്തിനകം യു ഡി എഫ് ചേരുകയും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയും ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ 8 സിറ്റിംഗ് എം എൽ എ മാർക്ക് വീണ്ടും സീറ്റ് ലഭിച്ചേക്കില്ല. കേസുകളിൽ പ്രതിയാക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞിനും കമറുദ്ദീനും മലപ്പുറത്തു നിന്നുള്ള 6 സിറ്റിംഗ് എം എൽ എമാർക്കും സീറ്റുണ്ടാവില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങളെ ഇറക്കിയത് നേട്ടമുണ്ടാക്കിയെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. സീറ്റ് നഷ്ടപ്പെടുന്നതിൽ ചില എം എൽ എമാർ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ അറസ്റ്റിലായ കളമശ്ശേരി എം എൽ എയും മുൻമന്ത്രിയുമായ വി കെ ഇബ്രാഹിം കുഞ്ഞിനെ ഇത്തവണ മത്സരിപ്പിക്കേണ്ടെന്നാണ് ലീഗ് തീരുമാനം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മഞ്ചേശ്വരം എം എൽ എ എം സി കമറുദ്ദീനും സീറ്റ് ലഭിച്ചേക്കില്ല. ഇവർ മത്സരിച്ചാൽ യു ഡി എഫിന്റെ വിജയസാധ്യതയെ ബാധിക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ. മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബിനും മാറി നിൽക്കേണ്ടിവരും. മലപ്പുറം എം എൽ എ പി ഉബൈദുള്ള,
മഞ്ചേരിയിലെ എം ഉമ്മർ എന്നിവർ രണ്ടു ടേം പൂർത്തിയാക്കിയവരാണ്. തിരൂരിൽ നിന്നുള്ള സി മമ്മൂട്ടി, മംഗളയിൽ നിന്നുള്ള ടി അഹമ്മദ് കബീർ, വേങ്ങരയിൽ നിന്നുള്ള കെ എൻ എ ഖാദർ എന്നിവർക്കും സീറ്റ് ലഭിച്ചേക്കില്ല. സീറ്റ് നിഷേധിക്കുന്നതിൽ ചില എം എൽ എമാർ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് പരിഗണിക്കേണ്ടതില്ലെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ മൂന്ന് ടേം കഴിഞ്ഞവരെ മുഴുവൻ മത്സരിപ്പിക്കേണ്ടെന്ന തീരുമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിനില്ല. എന്നാൽ പുതുമുഖങ്ങളെ പരീക്ഷിക്കുന്നത് വിജയകരമാണെന്ന വിലയിരുത്തലുണ്ട്. സീറ്റ് നിഷേധിക്കുന്ന എം എൽ എമാർക്ക് വേണ്ടി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ആവശ്യമുയരാത്തതും ലീഗിന് കാര്യങ്ങൾ എളുപ്പമാക്കും. എം എൽ എമാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, മഞ്ഞളാങ്കുഴി അലി, ഹമീദ് മാസ്റ്റർ എന്നിവർ സിറ്റിംഗ് സീറ്റുകൾ മാറി മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അഴീക്കോടും കണ്ണൂരും വെച്ചുമാറാൻ കോൺഗ്രസ് ലീഗ് ധാരണയായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കെ എം ഷാജി കണ്ണൂരിൽ മത്സരിച്ചേക്കും. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18.com കാണുക. ബജറ്റിന്റെ 100 വർഷം. കേരളത്തിൽ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് തിരുവിതാംകൂറിൽ. 1920 ജൂലൈ 27 ബജറ്റ് അവതരിപ്പിച്ചത് ദിവാൻ ടി രാഘവയ്യ. ചരിത്രത്തിൽ ആദ്യമായി ബജറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിന് വിട്ട് രാജാവിന്റെ ഉത്തരവ്. ബജറ്റ് ദിനത്തിൽ ആദ്യ ചോദ്യവുമായി എഴുന്നേറ്റത് കുമാരനാശാൻ. പിന്നാക്കക്കാർക്കായി സ്കൂളുകളും സത്രവും തുറക്കുമോയെന്ന് ആശാന്റെ ചോദ്യം. സഭാസമ്മേളനം വെട്ടിച്ചുരുക്കിയേക്കും. അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന കാര്യോപദേശക സമിതിയിലെടുക്കും. വിവരങ്ങളുമായി വി വി അരുൺ ചേരുന്നു. അരുൺ, സമ്മേളനം ഏതാണ്ട് 27-28 വരെ ആയിരുന്നല്ലോ നിശ്ചയിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ സമയം കുറയ്ക്കാൻ, ദിവസങ്ങൾ കുറയ്ക്കാൻ തീരുമാനമെത്തിയത്? കോവിഡിന്റെ കാരണം പറഞ്ഞാണ് സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കുന്നത്. നേരത്തെ ഇത്തരം ഒരു ആലോചനയുണ്ടായിരുന്നു, 28 വരെ സമ്മേളനം ചേരാനാണ്, ബജറ്റ് സമ്മേളനം ചേരാനാണ് നേരത്തെ ആലോചിച്ചിരുന്നത്. പക്ഷേ അത്രയും പോകേണ്ട, 22, 22-ഓ 21-ഓ ആ ദിവസങ്ങളിൽ സഭാ സമ്മേളനം അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചന. ഇന്ന് സഭ പിരിഞ്ഞ ശേഷം കാര്യോപദേശക സമിതി യോഗം ചേരുന്നുണ്ട്. അതിൽ അന്തിമ തീരുമാനമെടുക്കും. പക്ഷേ സ്പീക്കറെ മാറ്റണമെന്ന പ്രതിപക്ഷത്തിന് നോട്ടീസ് ചർച്ചയ്ക്കെടുക്കും. അത് 18-ഓ 19-ഓ ചർച്ചയ്ക്കെടുത്ത ശേഷം അതും കൂടി പൂർത്തിയായ ശേഷം സഭാ സമ്മേളനം വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കി തിരിയാനാണ് ഇപ്പോൾ ആലോചന. സഭ ഇന്ന് പിരിഞ്ഞ ശേഷമാകും കാര്യോപദേശ സമിതി യോഗം ചേരുക. അതിൽ അന്തിമ തീരുമാനമുണ്ടാകും. വി വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നിയമസഭാ സമ്മേളനം ഒരുപക്ഷെ വെട്ടിച്ചുരുക്കിയേക്കും എന്നാണ്, കോവിഡ് പശ്ചാത്തലത്തിലാണ് തീരുമാനം എന്ന് മനസ്സിലാകുന്നു. എൻ സി പിയിലെ തർക്കം തീർക്കാൻ മുഖ്യമന്ത്രി ഇടപെടുന്നു. മന്ത്രി എ കെ ശശീന്ദ്രനും മാണി സി കാപ്പൻ എംഎൽഎയുമായി മുഖ്യമന്ത്രി ഇന്ന് ചർച്ച നടത്തും. പാലാ സീറ്റിനെ ചൊല്ലിയാണ് എൻ സി പിയിലെ തർക്കം. പാലാ ലഭിച്ചില്ലെങ്കിൽ മുന്നണി വിടാനാണ് ടി പി പീതാംബരന്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിന്റെ തീരുമാനം. കാർഷിക നിയമങ്ങൾ സംബന്ധിച്ച് ഹർജികളും സമരക്കാരെ നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഭാവി സമര പരിപാടികൾ തീരുമാനിക്കാൻ കർഷക സംഘടനാ നേതാക്കൾ ഇന്ന് സിംഗുവിൽ യോഗം ചേരും. കർഷക പ്രക്ഷോഭം 47-ാം ദിനത്തിലേക്ക് കടന്നു. വെള്ളിയാഴ്ച കേന്ദ്ര സർക്കാർ കർഷകരുമായി 9-ാം വട്ട ചർച്ച നടത്താനിരിക്കെയാണ് സുപ്രീംകോടതി ഇന്ന് വീണ്ടും ഹർജികൾ പരിഗണിക്കുന്നത്. കൃഷി നിയമങ്ങൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജികളും സമരക്കാരെ നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയുമാണ് കോടതി പരിഗണിക്കുന്നത്. നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളും സുപ്രീംകോടതിയുടെ മുന്നിലുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുന്നതിനാൽ ഹർജികൾ തിടുക്കത്തിൽ പരിഗണിക്കരുത് എന്നായിരുന്നു കഴിഞ്ഞ തവണ വിഷയം പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ നിലപാട്. സമരം അവസാനിപ്പിക്കുന്നതിൽ പുരോഗതി കാണുന്നില്ലെന്ന് കോടതിയും നിരീക്ഷിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ വെള്ളിയാഴ്ച നടത്താനിരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കണോ എന്നതടക്കം തീരുമാനിക്കാൻ കർഷക സംഘടനാ നേതാക്കൾ ഇന്ന് സിംഗുവിൽ യോഗം ചേരും. റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ പരേഡ് നടത്തുമെന്നാണ് നേതാക്കൾ നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ട്രാക്ടറുകൾ ഡൽഹിക്കുള്ളിൽ പ്രവേശിക്കുന്നത് തടയാൻ പോലീസ് വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. ബാരിക്കേഡുകളും കോൺക്രീറ്റ് പാളികളും ഉപയോഗിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ പോലീസ് മോക് ഡ്രിൽ നടത്തി. കെ പി അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കാർഷിക നിയമങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കില്ലെന്ന് ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. ചില വ്യവസ്ഥകൾ പിൻവലിക്കുന്നത് മാത്രമാണ് സർക്കാർ പരിഗണിക്കുന്നത്. പ്രതിപക്ഷം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് സമരം ചെയ്യുന്നതെന്നും മനോഹർ ലാൽ ഖട്ടർ കുറ്റപ്പെടുത്തി. കർഷക സമരത്തെ പിന്തുണച്ച് ഹരിയാനയിലെ ബി ജെ പി നേതാക്കൾ രംഗത്ത് എത്തിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഡൽഹിയിൽ തുടരുന്ന കർഷക സമരത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നുള്ള കർഷകർ ഇന്ന് പുറപ്പെടും. കണ്ണൂരിൽ നിന്ന് ആരംഭിക്കുന്ന കർഷക റാലി വ്യാഴാഴ്ച ഡൽഹിയിലെത്തും. കിസാൻ സഭയുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ നിന്നുള്ള കർഷകർ ഡൽഹിയിലേക്ക് പോകുന്നത്. മനു ഭരത് ചേരുന്നു. മനു, എത്ര കർഷകരാണ് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഡൽഹിക്ക് എത്തുക? രജിത്ത്, ആദ്യഘട്ടത്തിൽ 500 കർഷകരായിരിക്കും ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കുക.
അവർ കണ്ണൂരിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്നാണ് കർഷകർ എത്തിയിട്ടുള്ളത്. അവരെ ഇവിടെ നേതാക്കൾ സ്വീകരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരെ ഇതിനുശേഷം ഇവിടെ നിന്ന് SRP ഇവർ അഭിവാദ്യം ചെയ്യും. കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് VM ഷൗക്കത്തിന്റെ നേതൃത്വത്തിലാണ് സംഘം തിരിക്കുന്നത്. January 14 ഇവർ ഷാജഹാൻപൂരിലെ സമരകേന്ദ്രത്തിൽ എത്തിച്ചേരും. 500 പേർ ആദ്യ സംഘത്തിൽ പോകും. രണ്ടാമത് ഒരു സംഘം കൂടി 24 തിരിക്കുന്നുണ്ട്. അതിലും ഇതുപോലെ തന്നെ 500 ആളുകൾ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഇവിടെ നിന്ന് ഈ സംഘം തിരിച്ചതിന് ശേഷം KK രാഗേഷ് MP അതുപോലെ KN ബാലഗോപാൽ തുടങ്ങിയ നേതാക്കൾ ഡൽഹിയിലെത്തി ഇവർക്ക് നേതൃത്വം നൽകുമ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ ഇവർ സ്വീകരിച്ച് ഈ സമരപന്തലിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം കിസാൻ സഭ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായ എസ് രാമചന്ദ്രൻ പിള്ള ഇവിടെ എത്തിച്ചേരും. അദ്ദേഹം ഈ യോഗത്തിൽ സംസാരിച്ച ശേഷം പതാക കൈമാറി ഫ്ലാഗ് ഓഫ് ചെയ്യും. ഈ യാത്ര 3 കൊണ്ട് പലയിടങ്ങളിൽ തങ്ങിയൊക്കെയായിരിക്കും ഈ സമരസംഘം അങ്ങോട്ടേക്ക് എത്തിച്ചേരുക. ഇവർ ആദ്യ ദിവസം ബെൽഗാമിലാണ് തങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമാകും പിന്നീട് പൂനെയിലും ഒക്കെ തങ്ങിയായിരിക്കും സംഘം എത്തുക. രാത്രി ചെറിയ വിശ്രമ കേന്ദ്രങ്ങൾ ഇവർക്കായി ഒരുക്കും എന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. കാരണം തുടർച്ചയായി ഈ ബസ്സിൽ ഇരിക്കുന്നത് ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനാൽ ഇവർക്ക് ചെറിയ തോതിൽ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും 24 അടുത്ത സംഘം കൂടി ഇവിടെ നിന്ന് യാത്രയാകും. രാജ്യത്തെ ഒരു ഏറ്റവും വലിയ ഒരു സമരത്തിലേക്ക് പങ്കെടുക്കുന്നു എന്ന പ്രഖ്യാപനവുമായാണ് സമരനേതാക്കൾ പോകുന്നത്. ഇവിടെ നിന്ന് CPMന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ കണ്ണൂർ ജില്ലയിലെ MB ജയരാജൻ, PE ജയരാജൻ അതുപോലുള്ള നേതാക്കളെല്ലാവരും തന്നെ ഈ സമരക്കാരെ യാത്രയാക്കാനായും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രവുമല്ല ഈ പോഷക സംഘടനകളെല്ലാം തന്നെ ഇവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് രാജ്യം സാക്ഷിയാകും എന്ന സൂചനകളാണ് കണ്ണൂരിൽ നിന്നുള്ള സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നവരും നമുക്ക് നൽകുന്നത്. കേരളത്തിൽ നിന്നുള്ള കർഷകരും ഡൽഹിയിലെ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലേക്ക് തിരിക്കുകയാണ്. ഇന്ന് കണ്ണൂരിൽ നിന്ന് ഇവർ യാത്രയാകും. മറ്റു ചില വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. ആധാറിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് AN ഖാൻവിൽക്കർ അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് ഉച്ചയ്ക്ക് 1:30 ചേംബറിൽ ഹർജി പരിഗണിക്കും. ആധാർ നിയമം ശരിവെച്ച് 2018 സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഭൂരിപക്ഷ വിധി പുറപ്പെടുവിച്ചിരുന്നു. ബാങ്ക് അക്കൌണ്ടുകൾ തുടങ്ങുന്നതിലും സിം കാർഡുകൾ എടുക്കുന്നതിലും ആധാർ നിർബന്ധമാക്കാനാവില്ല എന്നും നിയമത്തിലെ മറ്റ് വ്യവസ്ഥകളിൽ തെറ്റില്ലെന്നുമാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര നേതൃത്വത്തിലുള്ള ഭൂരിപക്ഷ വിധി. എന്നാൽ ആധാർ നിയമം പൂർണ്ണമായും ഭരണഘടനാ വിരുദ്ധമാണെന്നും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പുറപ്പെടുവിച്ച ന്യൂനപക്ഷ വിയോജന വിധിയിൽ ഉണ്ടായിരുന്നു. ഇടവേള ഏവരെയും അതിശയിപ്പിക്കുന്ന കഴിവും പ്രതിഭയുമുള്ള ചില കുട്ടികളുണ്ട്. അത്തരം മിടുക്കന്മാരായ കുട്ടികളെ പരിചയപ്പെടുത്താനായി News18 ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങുന്നു. January 16 മുതൽ സംപ്രേഷണം തുടങ്ങുന്ന ബൈജൂസ് യങ് ജീനിയസ്. അതിനു മുൻപായി ചില മിടുക്കന്മാരെയും മിടുക്കികളെയും നമുക്ക് പരിചയപ്പെടാം. വലിയ സംഖ്യകൾ കണക്കുകൂട്ടുന്നത് മുതൽ സോഫ്റ്റ്വെയർ വികസിപ്പിക്കുക വരെ യുഗ്സോണി എന്ന 14-കാരന് നിഷ്പ്രയാസം സാധിക്കും. യുഗിന്റെ ഈ കഴിവിനെക്കുറിച്ചറിഞ്ഞ അമേരിക്കയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കോളർഷിപ്പ് നൽകി യുഗിനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. പതിനാല് വയസ്സുള്ള യുഗിന്റെ ലോകത്ത് യുഗും നമ്പറുകളും കോഡുകളും മാത്രമാണുള്ളത്. ഗുജറാത്ത് സ്വദേശിയായ ഈ ബാലൻ മാത്സ് വിസാർഡ് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. ഇന്ത്യക്ക് പുറത്തുവരെ യുഗിന്റെ കണക്കുകൂട്ടാനുള്ള കഴിവ് പ്രശസ്തമാണ്. സോഫ്റ്റ്വെയർ വികസിപ്പിക്കൽ, വെബ്സൈറ്റ് നിർമ്മിക്കൽ, ഇവയെല്ലാം ഈ കൊച്ചുമിടുക്കന് കുട്ടിക്കളിയാണ്. ഇവന്റെ ഈ മിടുക്കിനെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയാണ് കേംബ്രിഡ്ജ് സർവകലാശാല അഭിനന്ദിച്ചത്.
मैंने वेबसाइट्स डेवलप की है और बेसिक लॉजिक एडवांस लॉजिक एल्गोरिथम्स डेवलप किए हैं, प्लस मैंने अभी एंड्रॉयड ऐप्स भी शुरू किया बनानी। मैंने उसमें टेक्स्ट रिपीटर टिक टैक डो गेम्स एंड बेसिक ऐप्स भी बनाए हैं। അന്താരാഷ്ട്ര മാത്സ് ഒളിമ്പിയാഡിന് പുറമെ ദേശീയ സൈബർ ഒളിമ്പിയാഡ്, ദേശീയ സയൻസ് ഒളിമ്പിയാഡിലെ വിജേതാവ് എന്നിവ കൂടിയാണ് ഈ 14-കാരൻ. ഇതിനു പുറമെ 2015-ലെയും 2017-ലെയും യൂണിവേഴ്സൽ കോണ്ടസ്റ്റ് ഓഫ് മെന്റൽ അരിത്തമെസ്റ്റിക് സിസ്റ്റം അഥവാ UCMAS പരീക്ഷകളും യുഗ് പാസായിട്ടുണ്ട്. ഗെയിംസ് ധീരെ ചലേ तब हमें लगा एज अ पेरेंट्स कि नहीं इसको इसमें थोड़ा पुश करते हैं। उड़ान तो बहुत ऊंची हम लोग देख रहे हैं और बचपन से ही ये बच्चे ने ऐसी उड़ान भरी है कि हमको ऐसा लग रहा है कि अभी ये रुकने वाला नहीं है। യുഗിന്റെ കൊച്ചച്ഛൻ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. അദ്ദേഹത്തിൽ നിന്നാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ് ലഭിച്ചത്. 4 വയസ്സ് മുതൽ യുഗ് സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നത് പഠിക്കാൻ തുടങ്ങിയിരുന്നു. ജബ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മേ താ മുജേ മേരാ ഫസ്റ്റ് ലാപ്ടോപ് മിലാ തബ് യൂസ്വലി മേ ഗെയിംസ് ഹി ഖേൽതാ താ ബട്ട് ഫിർ മേരെ അങ്കൽ ജോ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഹൈ ഉൻഹോനെ ബോലാ കി ലാപ്ടോപ് സേ ഹം പ്രോഗ്രാമിംഗ് കർ സക്തേ ഹൈ ഔർ ബഹുത് കുച്ച് കർ സക്തേ ഹൈ തോ മൈനെ ഉൻകോ ബോലാ മുജേ ആപ് തോഡാ സിഖായിയേ തോ ലൈക് ഉൻഹോനെ മുജേ ബേസിക് ജാവാ സിഖായാ. യുഗിന്റെ മുറിയിലെ അലമാരകൾ അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നേട്ടങ്ങളുടെയും പ്രശസ്തിയുടെയും ഉയരങ്ങളിലാണ് ഈ ബാലൻ. മകൻ നാസയുടെ ഭാഗമാകണമെന്നാണ് മാതാപിതാക്കളുടെ സ്വപ്നം. കല, കായികം, വിദ്യാഭ്യാസം പല മേഖലകളിലും മിടുക്കരായ കുട്ടികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഈ കുട്ടികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും പ്രഗത്ഭരുമായി സംവദിക്കാനുമായുള്ള അവസരമൊരുക്കുകയാണ് ബൈജൂസ് യങ് ജീനിയസ്. ഈ മിടുക്കന്മാരെ പരിചയപ്പെടാം. ന്യൂസ് 18 ജനുവരി 16 മുതൽ ശനിയാഴ്ച വൈകിട്ട് 7:30, ഞായറാഴ്ച രാവിലെ 11:30. ധനമന്ത്രി സി അച്യുതമേനോന്റെ പ്രസ്താവന. അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് കൗമുദി പത്രം ചോർത്തിയെന്ന് മന്ത്രി. ബജറ്റ് 1957 ജൂൺ 7, 3 കോടിയുടെ കമ്മി ബജറ്റ് എന്ന കൗമുദി വാർത്ത ജൂൺ 5. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ അനുമതിയോടെ കൗമുദി ഓഫീസ് റെയ്ഡ് ചെയ്ത് ക്രൈംബ്രാഞ്ച്. പ്രിന്ററും പബ്ലിഷറുമായ കെ ബാലകൃഷ്ണനെതിരെ നടപടി വേണമെന്ന് സി അച്യുതമേനോൻ. പത്രത്തിനെതിരെ പ്രമേയവുമായി ഐക്യകേരളത്തിലെ ആദ്യ ബജറ്റ്. സംസ്ഥാന അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ ഹരികൃഷ്ണനെ സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്ന കസ്റ്റംസ് സംഘം ഭീഷണിപ്പെടുത്തിയതായി പരാതി. സെക്രട്ടേറിയറ്റിലെ CPM അനുകൂല സംഘടന DGP ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകി. കസ്റ്റംസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് സംഘടന പ്രതിഷേധക്കുറിപ്പ് പുറത്തിറക്കി. VV അരുൺ ചേരുന്നു. അരുൺ, ഈ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസറെ എന്തു കാരണത്തിലാണ് ഭീഷണിപ്പെടുത്തിയത്? ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസം അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ ഹരികൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. വളരെ മോശമായാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള പെരുമാറ്റം എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട സാമാന്യ മര്യാദ കസ്റ്റംസ് പാലിച്ചില്ല, അതിനാണ് പ്രതിഷേധം. പ്രത്യേകിച്ചും കസ്റ്റംസിലെ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് കമ്മീഷണർ ലാലുവിനെ പേരെടുത്തു പറഞ്ഞാണ് ഇപ്പോൾ CPM സംഘടനയുടെ വിമർശനം. തരം പറഞ്ഞ് കളിക്കണമെന്നും കൂട്ടിലടച്ച കസ്റ്റംസ് എന്ന തലക്കെട്ടിൽ നോട്ടീസ് ഇറക്കി ഇപ്പോൾ വിമർശനം പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും CPM അനുകൂല സംഘടന പരാതിയും നൽകി. വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. ഇത് അനുവദിക്കാനാകില്ലെന്നും പരാതിയിലും നോട്ടീസിലും പറയുന്നുണ്ട്. ശക്തമായി പ്രതിഷേധിക്കാനാണ് CPM സംഘടനയുടെ തീരുമാനം. നേരത്തെ NIA സമാന കേസിൽ ഹരികൃഷ്ണനിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. ഇത് ഹരികൃഷ്ണനെ സംസ്ഥാന സർക്കാരിനാണ്, പൊതുഭരണ വകുപ്പിനാണ് നോട്ടീസ് അയച്ചത്. ഉദ്യോഗസ്ഥൻ ഹാജരാകണം, അതിന് സംസ്ഥാന പൊതുഭരണ വകുപ്പ് ഹരികൃഷ്ണനെ ഡെപ്യൂട്ടി ചെയ്യുകയായിരുന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടി ഈ കാര്യങ്ങൾ കസ്റ്റംസിനെ അറിയിക്കാനും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും. പക്ഷെ അത്തരത്തിൽ നോട്ടീസ് അയച്ച് പിടിച്ചു വരുത്തിയ ഒരു ഉദ്യോഗസ്ഥനോട് വളരെ മോശമായി പെരുമാറി, ഭീഷണിപ്പെടുത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് സംഘടന ഉന്നയിക്കുന്നത്. നേരത്തെ ഹരികൃഷ്ണൻ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും DGP പരാതി നൽകിയിരുന്നു. ഇപ്പോൾ സംഘടനയും അത്തരം പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. കസ്റ്റംസിനെ ഇതിനെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ CPM സംഘടന ഭാഗത്ത് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ അതിന് അത് ഈ പരാതിയിൽ ഭീഷണിപ്പെടുത്തുന്ന സ്ഥലത്തിലാണ് സംഘടന ഇപ്പോൾ വാർത്താക്കുറിപ്പ് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാനാകില്ല, ഇങ്ങനെ സെക്രട്ടറി ജീവനക്കാർക്കെതിരെ അനാവശ്യമായി ഉയരുന്ന കൈ പിന്നീട് ഉയരില്ല തുടങ്ങിയ രൂക്ഷമായ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഭീഷണി സ്ഥലവും ഈ
നോട്ടീസിലുണ്ട്. സെക്രട്ടറി ജീവനക്കാർക്കെതിരെ അന്യായമായി ഉയരുന്ന കൈകൾ പിന്നീട് അവിടെ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താൻ കരുത്തുള്ള പ്രസ്ഥാനമാണ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് അവർ അവകാശപ്പെടുന്നു. അത്തരം ഭീഷണിയും കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെയുണ്ട്. ജീവനക്കാരുടെ ആത്മാഭിമാനത്തെ തകർക്കുന്ന അന്വേഷണ ഏജൻസികളുടെ നടപടിയെ ചൊട്ടക്കെട്ടായി ചെറുക്കും. മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥകൾ, അതായത് സർക്കാരിനെതിരെ മൊഴി നൽകാൻ സെക്രട്ടറി ജീവനക്കാരെ കസ്റ്റംസും അന്വേഷണ ഏജൻസികളും നിർബന്ധിക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണെന്ന ഗുരുതരമായ ആരോപണവും അസോസിയേഷൻ ഉന്നയിക്കുന്നുണ്ട്. രഞ്ജിത്ത്, വി വി അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. പൊളിച്ചു നീക്കലിന്റെ ഒരാണ്ട് സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മരടിലെ വിവാദ ഫ്ളാറ്റുകൾ സ്ഫോടനത്തിലൂടെ പൊളിച്ചിട്ട് ഇന്ന് ഒരു വർഷം. 1600 കിലോ സ്ഫോടക വസ്തുക്കളാണ് ഇതിനായി ഉപയോഗിച്ചത്. തീരദേശ പരിപാലന നിയമം ലംഘിച്ചതിനെ തുടർന്ന് സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് അരുൺ മിശ്രയുടെ വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മരടിലെ വിവാദ ഫ്ളാറ്റുകൾ തകർത്തത്. 11, 12 തീയതികളിലായി കോടതി വിധി നടപ്പാക്കി. 4 ഫ്ളാറ്റുകൾ നിലം പൊത്തി. 19 നിലകളോടെ തലയുയർത്തി നിന്ന ഹോളി ഫെയ്ത്താണ് ആദ്യം തകർന്നത്. പിന്നാലെ ആൽഫാസറിനും തകർന്നു വീണു. രണ്ടാം ദിവസമാണ് താരതമ്യേന വലിപ്പം കൂടിയ ജെയിൻ കോറൽ കേവും വലിപ്പം കുറഞ്ഞ ഗോൾഡൻ കായലോരവും നിയന്ത്രിത സ്ഫോടനത്തിലൂടെ നിലം പതിച്ചത്. ഇരുന്നൂറ് കിലോ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഗോൾഡൻ കായലോരം തകർത്തത്. ഒപ്പം 16 നിലകളുണ്ടായിരുന്ന ജെയിൻ കോറൽ കേവും നിലം പൊത്തി. ഓരോ നിലകളിലും സ്ഫോടക വസ്തുക്കൾ നിറച്ച് നിയന്ത്രിത സ്ഫോടനത്തിലൂടെയായിരുന്നു കെട്ടിട സമുച്ചയങ്ങൾ പൊളിച്ചത്. നിയന്ത്രിത സ്ഫോടനത്തിലൂടെ അന്ന് ഫ്ളാറ്റുകൾക്കൊപ്പം നിലം പതിച്ചത് ചിലരുടെ സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. ഫ്ളാറ്റുകൾ പൊളിച്ച് ഒരു വർഷം പിന്നിടുമ്പോൾ ഇനിയും നഷ്ടപരിഹാര തുക പൂർണ്ണമായും ലഭിക്കാത്ത ഫ്ളാറ്റുടമകളുമുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ശ്യാംദാസിനൊപ്പം വിനീത VG, News 18. ഫ്ളാറ്റ് പൊളിച്ച് ഒരു വർഷം തികയുമ്പോഴും നാശനഷ്ടമുണ്ടായ സമീപവാസികൾക്ക് ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. സുപ്രീംകോടതി വിധി പ്രകാരം മരടിൽ സ്ഫോടനത്തിലൂടെ ഫ്ളാറ്റുകൾ തകർക്കപ്പെട്ടിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ്. നമ്മളുള്ളത് ഇപ്പോൾ ആൽഫാസറിൻ ഫ്ളാറ്റുകളുടെ ഭാഗത്താണ് നിലവിൽ നിൽക്കുന്നത്. ആൽഫാസറിനായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും സൃഷ്ടിച്ച കെട്ടിടമെന്ന് പറയപ്പെടുന്ന 16 നിലകളുണ്ടായിരുന്ന ഇരട്ട ടവറുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് രാവിലെ 11:30 ഈ കെട്ടിടങ്ങൾ നിലം പൊത്തിയത്. ഈ സമാനമായ രീതിയിൽ തന്നെ രാവിലെ ആദ്യം ഹോളി ഫെയ്ത്ത് എന്ന ഇതിന് കായലിന് മറുകരയിലുള്ള കെട്ടിടവും ഈ ദിവസം തന്നെ തകർക്കപ്പെട്ടിരുന്നു. അടുത്ത ദിവസങ്ങളിലായിരുന്നു ജെയിൻ കോറൽകോവും അതോടൊപ്പം തന്നെ ഗോൾഡൻ കായലോരവും കെട്ടിടങ്ങളും നിലം പൊത്തുന്നത്. എന്തായാലും അതിനുശേഷം എന്ന് പറയുന്നത് പിന്നീട് ഇതിൻ്റെ ഒരു തുടർ നടപടികൾ എന്ന രീതിയിലേക്ക് കൂടുതൽ കേസുകൾ അത്തരം കാര്യങ്ങളിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ ഒരുപാട് ദൂരത്തിലേക്ക് ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും അതിപ്പോഴും ചെന്നിട്ടില്ല. കാരണം വിജിലൻസും അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചെങ്കിലും അതിൻ്റെ കുറ്റപത്രമോ മറ്റോ കാര്യങ്ങളോ ഒന്നും ഇത് സംബന്ധിച്ച് ഇതുവരെയും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഫ്ളാറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ഉള്ള നീക്കം, അത് 25 ലക്ഷം രൂപ ഫ്ളാറ്റ് ഉടമകൾക്ക് നൽകി. അവർക്ക് ഇനിയും നഷ്ടപരിഹാരം ലഭ്യമാകാനുണ്ട് എന്ന് ആവശ്യപ്പെട്ടുണ്ട്. അവർ വീണ്ടും കോടതിയെ സമീപിക്കുന്നു. ഫ്ളാറ്റ് ഉടമകൾ ഏതാണ്ട് 110 കോടിയോളം രൂപ കെട്ടിവെക്കാനുണ്ടായിരുന്നു. പക്ഷേ 4 കോടി രൂപ മാത്രമാണ് അവർ കെട്ടിവെച്ചത്. ഇത്തരം കാര്യങ്ങളൊന്നും നടപടികളില്ല. അത്തരം കാര്യങ്ങൾ ഇപ്പോഴും തന്നെ കേസുകളുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ പരിസരവാസികൾക്കും ഇതിൻ്റെ നഷ്ടപരിഹാരം ലഭിക്കാനുണ്ടായിരുന്നു. അവരുടെ അവസ്ഥയെ നമുക്കറിയാം. എന്തായിരുന്നു നമ്മൾക്ക് നൽകിയിരുന്നൊരു ഉറപ്പെന്തായിരുന്നു? കഴിഞ്ഞ വർഷം ഇത് ഈ ദിവസം 14-ാം തീയതിയാണ് ഇത് പൊളിക്കുന്നത്. ഇത് പൊളിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ആശങ്കയും അതോടൊപ്പം തന്നെ പേടിയുണ്ട്. പക്ഷേ പൊളിക്കുക എന്ന് പറഞ്ഞ ശാസ്ത്രത്തിൻ്റെ വൻവിജയമായിരുന്നു. പൊളിക്കുമ്പോൾ വലിയ കാര്യമായ അപകടങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പൊളിക്കുന്നതിന് മുമ്പ്
ഏതാണ്ട് ഡിസംബർ 19-20 ദിവസങ്ങളിൽ നടന്ന അശാസ്ത്രീയമായ വിദ്യാസ്റ്റേറ്റിലെ പൊളിക്കൽ മൂലം ഉണ്ടായ ഭൂമിക്കുണ്ടായ ആഘാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ 21 വീടുകൾക്കൊന്ന് പരിക്ക് പറ്റി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വളരെ സമരത്തിലും ഇത് പൊളിക്കുന്നതിനെതിരായിട്ട് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ കൂട്ടി. പക്ഷെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പിലാക്കി. റിപ്പോർട്ടാണ് കണ്ടത്. ഇടവേള. കേരളത്തിന് സ്വന്തമായി ഒരു സൈക്കിൾ റിം ഫാക്ടറി. കോൺഗ്രസ് അവതരിപ്പിച്ച ആദ്യ ബജറ്റിലെ പ്രധാന നിർദ്ദേശം. ബജറ്റ് അവതരിപ്പിച്ചത് 1960 മാർച്ച് 18. അന്ന് മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. ധനവകുപ്പിന്റെ ചുമതലയുള്ള ഉപമുഖ്യമന്ത്രിയായി ആർ ശങ്കർ. ഇന്ന് കോവിഡ് ആണെങ്കിൽ അന്ന് ഭീഷണി വസൂരിയും മലേറിയയും. മലേറിയ നേരിടാൻ 83 ലക്ഷം. വസൂരി